നമസ്കാരം ബുധനാഴ്ച അർദ്ധരാത്രി മുതലാണ് രാജ്യവ്യാപകമായി പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും എൻ ഐ എ റെയ്ഡ് നടത്തിയത് കേരളത്തിൽ വിവിധ ജില്ലകളിലായി എഴുപത് കേന്ദ്രങ്ങളിലായിരുന്നു എൻ പരിശോധന നടത്തിയത് ദേശീയ ചെയർമാൻ ഒ സലാം ദേശീയ സെക്രട്ടറി നസറുദ്ദീൻ എളമരം എന്നിവരടക്കം നൂറ്റി പേരെയാണ് രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിൽ അറസ്റ്റ് ചെയ്തത് രാജ്യവ്യാപക റെയ്ഡിലും നേതാക്കളുടെ അറസ്റ്റിലും പ്രതിഷേധിച്ച് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റിയാണ് ഹർത്താലിനെ ആഹ്വാനം ചെയ്തത് പലയിടങ്ങളിലും വിവിധ രീതിയിലാണ് പ്രതിഷേധങ്ങൾ ഉയർന്നത് എന്നാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹർത്താലിനോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി അക്രമ സംഭവങ്ങൾ അരങ്ങേറിയപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് മാത്രം പറയുവാനോ പ്രതികരിക്കുവാനോ വാക്കുകൾ കിട്ടിയില്ലെന്നു തോന്നുന്നു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരക്ഷരം പോലും മിണ്ടാതിരുന്നത് ഹർത്താലിനോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി നടന്ന അക്രമ സംഭവങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പ്രതികരിക്കാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനവുമായി ആഞ്ഞടിച്ചു കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി അക്രമ സംഭവങ്ങൾ നടന്നപ്പോൾ മുഖ്യമന്ത്രി ചെണ്ട കൊട്ടി ആഘോഷിച്ച് ഒത്താശ ചെയ്തു മുഖ്യമന്ത്രിയുടെ ജോലി സംസാരിക്കലല്ല അക്രമികൾക്ക് എല്ലാം ചെയ്യാനുള്ള അവസരം നൽകിയിട്ട് സംസാരിക്കുന്നതിൽ എന്ത് കാര്യം അക്രമം നടക്കുമ്പോൾ ഇന്റലിജൻസ് മേധാവി എന്ത് ചെയ്തു അക്രമം നടത്താൻ മുഴുവൻ ഒത്താശയും ചെയ്തു കൊടുത്തു പ്രസ്താവനയല്ല പ്രവർത്തിക്കുകയാണ് വേണ്ടത് സി സംസ്ഥാന സെക്രട്ടറി രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്ന് നോക്കണം വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നതാണ് സി സംസ്ഥാന സെക്രട്ടറിയുടേത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം ആഭ്യന്തര വകുപ്പിന്റെ കൈവശം കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കേണ്ട തീരുമാനമാണ് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞു അതേസമയം പോപ്പുലർ ഫ്രണ്ടിനെതിരെ കൂടുതൽ കണ്ടെത്തലുകൾ ഇ ഡി വ്യക്തമാക്കിയിരിക്കുകയാണ് ദില്ലി കലാപത്തിന് പിന്നിലും പോപ്പുലർ ഫ്രണ്ടിന്റെ ഇടപെടൽ ഇടപെടലുണ്ടോയെന്ന് ഇ ഡി ലഖ്നൌ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നു വിശാലമായ അന്വേഷണത്തിലേക്ക് നീങ്ങേണ്ടതുണ്ടെന്നും ഇ ഡി റിപ്പോർട്ടിൽ പറയുന്നു ഇതിനിടെ അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ നാളെ ദില്ലി എൻ ഐ കോടതി ഹാജരാക്കും അറസ്റ്റിലായവരുടെ ചോദ്യം ചെയ്യൽ എൻ ആസ്ഥാനത്ത് തുടരുകയാണ് പ്രധാനമന്ത്രിയെ വധിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചുവെന്ന ഗുരുതര ആരോപണം ഇഡി ഉന്നയിച്ചിരുന്നു കേരളത്തിൽ നിന്ന് അറസ്റ്റിലായ ഷെഫീഖ് പായത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ യു പിയിലെ നേതാക്കളെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നെന്നും ഇ ഡി ആരോപിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യാനടക്കം കൂടുതൽ സമയം എൻ ആവശ്യപ്പെടാനാണ് സാധ്യത വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്